തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയത്തോടെ ജോസ് കെ മാണിക്ക് എൽഡിഎഫിൽ അമിതമായ പ്രാധാന്യം നൽകുന്നതിൽ പ്രതിക്ഷേധിച്ചുകൊണ്ട് സിപിഐ രംഗത്തെത്തി. സിപിഐ കോട്ടയം ജില്ലാ സെക്രട്ടറി സി.കെ. ശശീന്ദ്രനാണ് സിപിഐയുടെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത്. കോട്ടയത്ത് വേണ്ട രീതിയിൽ മികച്ച പ്രകടനം നടത്താൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും കോട്ടയത്തെ പഞ്ചായത്തുകളിൽ മികച്ച പ്രകടനം നടത്താൻ ജോസ് കെ മാണി ഗ്രൂപ്പിനെ കഴിഞ്ഞിട്ടില്ലെന്നും സി.കെ. ശശീന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല കോട്ടയത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം തീരുമാനിക്കുമ്പോൾ സിപിഐയെ പരിഗണിക്കണമെന്നും സി.കെ. ശശീന്ദ്രൻ തുറന്നടിച്ചിരിക്കുന്നു. സിപിഐ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതിഷേധമാണ് കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. സിപിഐ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രതിഷേധം ശശീന്ദ്രന്റെ നാവിലൂടെ പുറത്തു വരികയായിരുന്നു. ശശീന്ദ്രന്റെ നാവിലൂടെ പുറത്തു വന്നതോടുകൂടി എൽഡിഎഫിൽ പടല പിണക്കം രൂക്ഷമായിരിക്കുന്നു. ജോസ് കെ മാണിക്ക് പാലാ സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിക്ക് പാലാ സീറ്റും ജോസ് കെ മാണി ഗ്രൂപ്പിന് രാജ്യസഭാ സീറ്റും നൽകുന്നതിൽ പ്രതിഷേധിച്ച് മാണി സി കാപ്പന്റെ നേതൃത്വത്തിലുള്ള NCP LDF വിട്ടിരുന്നു. NCP UDFനോടൊപ്പം പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് സിപിഐ രംഗത്തെത്തിയിരിക്കുന്നത്. സിപിഐ പൊതുവെ അസ്വസ്ഥരാണ്. മാണി ഗ്രൂപ്പിന്റെ വൻ വിജയത്തിൽ സിപിഎം ജോസ് കെ മാണിയെ സ്റ്റാർ പരിവേഷം നൽകി സ്വീകരിച്ചപ്പോൾ ജോസ് കെ മാണിക്ക് സൂപ്പർ സ്റ്റാർ പരിവേഷം നൽകിയപ്പോൾ സിപിഐയെ വേണ്ട വിധം പരിഗണിച്ചില്ല. മാത്രമല്ല ഈ വിജയത്തോടുകൂടി എൽഡിഎഫിലെ രണ്ടാമത്തെ കക്ഷി ജോസ് കെ മാണി ഗ്രൂപ്പാകുമെന്ന ധാരണ പരന്നു കഴിഞ്ഞു. അത് ഉറപ്പുമാണ്. അത്ര സ്വീകരണമാണ് ജോസ് കെ മാണിക്ക് പിണറായി വിജയനും കൂട്ടരും നൽകിയിരിക്കുന്നത്. ഇതാണ് സിപിഐയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ജോസ് കെ മാണി എൽഡിഎഫിലേക്ക് വരുന്നതിനോട് കാനം രാജേന്ദ്രൻ ആദ്യഘട്ടത്തിൽ തന്നെ രൂക്ഷമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കാനത്തിന്റെ എതിർപ്പിന് പുല്ല് വില പോലും സിപിഎം കൽപ്പിച്ചില്ല. മാത്രമല്ല എ വിജയരാഘവനും കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ചേർന്ന് ജോസ് കെ മാണിയെ എൽഡിഎഫിലേക്ക് ആനയും അമ്പാരിയുമായി കൊണ്ടുവന്നു. കൊണ്ടുവന്നതിൽ സിപിഎമ്മിന്റെ കണക്ക് പിഴച്ചതുമില്ല. മധ്യ കേരളത്തിൽ ജോസ് കെ മാണി കുതിച്ചു കയറി. ജോസ് കെ മാണിയുടെ കൈപിടിച്ച് സിപിഎം മധ്യ കേരളത്തിൽ കരുത്താർജിച്ചു. ഇതൊക്കെ കണ്ടുനിൽക്കുന്ന സിപിഐക്ക് സഹിക്കാനാവുന്നില്ല. തങ്ങളുടെ രണ്ടാം കക്ഷി സ്ഥാനം പോകുമെന്ന് സിപിഐക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ജോസ് കെ മാണി ഗ്രൂപ്പിന് കോട്ടയത്ത് വലിയ ശക്തിയില്ലെന്നും ജോസ് കെ മാണി ഗ്രൂപ്പിന് വേണ്ട രീതിയിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് സി.കെ. ശശീന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. സി.കെ. ശശീന്ദ്രൻ രംഗത്ത് വന്നത് സിപിഐ സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം അനുസരിച്ചാണ്. സിപിഐയുടെ അസ്വസ്ഥത സി.കെ. ശശീന്ദ്രനിലൂടെ പുറത്തായിരിക്കുന്നു. എന്ത് വന്നാലും എൽഡിഎഫിലെ രണ്ടാമത്തെ കക്ഷി എന്ന സ്ഥാനം നഷ്ടപ്പെടുത്താൻ സിപിഐ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടെ സി.കെ. ശശീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. വർഷാവർഷങ്ങളായി സിപിഐ മത്സരിക്കുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കില്ല. ഇതാണ് സിപിഐയുടെ മറ്റൊരു നയം. ഇതാണ് സിപിഐയുടെ മറ്റൊരു തീരുമാനം. ആദ്യഘട്ടത്തിൽ കാനം രാജേന്ദ്രൻ കാഞ്ഞിരപ്പള്ളി സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുക്കുന്നതിൽ വിഷമമൊന്നും കാണിച്ചില്ല. എന്നാൽ ഇപ്പോൾ ജോസ് കെ മാണിക്ക് സ്റ്റാർ പരിവേഷം ലഭിച്ചപ്പോൾ ജോസ് കെ മാണി സിപിഐയെ തകർത്തുകൊണ്ട് രണ്ടാം കക്ഷിയായി മാറിയപ്പോൾ സിപിഐയുടെ ചങ്കിടിപ്പ് കൂടി. ഇതോടുകൂടി സി.കെ. ശശീന്ദ്രന്റെ രൂപത്തിൽ സിപിഐയുടെ പ്രതിഷേധം പ്രകടമായി. എന്തായാലും സിപിഐ ഇടഞ്ഞ് നിൽക്കുക തന്നെയാണ്. എൻ.സി.പിക്ക് പിന്നാലെ സിപിഐയും ഇടഞ്ഞു നിൽക്കുമ്പോൾ സിപിഎമ്മിന് സമ്മർദ്ദം ഏറുകയാണ്. ജോസ് കെ മാണിയെ എങ്ങനെ കൊള്ളണം, എങ്ങനെ തള്ളണം എന്നറിയാതെ സംശയത്തിലായിരുന്നു കാനം രാജേന്ദ്രൻ. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സിപിഐ നേതാക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം സിപിഐയും കൊടുത്തത് ജോസ് കെ മാണിക്കാണ്. ജോസ് കെ മാണിക്ക് മന്ത്രിസ്ഥാനം വരെ തളികയിൽ വെച്ച് നീട്ടി പിണറായി വിജയൻ. ഇതൊക്കെ സിപിഐയെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഈ അസ്വസ്ഥത ഇപ്പോൾ സി.കെ. ശശീന്ദ്രന്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും സിപിഐ കട്ടക്കലിപ്പിലാണ്. ജോസ് കെ മാണിക്ക് കൊടുക്കുന്ന സ്വീകരണത്തിൽ സിപിഐക്ക് അസ്വസ്ഥതയുണ്ട്, അസൂയയുണ്ട്. കാലാകാലങ്ങളായി എൽഡിഎഫിലെ രണ്ടാമത്തെ കക്ഷിയായിരുന്നു സിപിഐ. പലപ്പോഴും സിപിഎമ്മിന്റെ നിലപാടുകളെ തിരുത്തിക്കൊണ്ട് സിപിഐ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ജോസ് കെ മാണി പ്രശ്നത്തിൽ സിപിഐയുടെ കടുത്ത എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് സിപിഎം ജോസ് കെ മാണിയെ സ്വീകരിച്ചു. ജോസ് കെ മാണിയെ സ്വീകരിക്കേണ്ട ഗതികേടിൽ കാനം രാജേന്ദ്രൻ എത്തിച്ചേർന്നു. ഇപ്പോൾ ജോസ് കെ മാണി എൽഡിഎഫിലെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു. മാണിപുത്രന് വീര പരിവേഷം ചാർത്തുന്നതിൽ കാനം രാജേന്ദ്രന് അസ്വസ്ഥതയുണ്ട്, അമർഷമുണ്ട്. കാനം രാജേന്ദ്രന്റെ അസ്വസ്ഥതയും അമർഷവും സിപിഐ നേതാക്കളുടെ വികാരവും സിപിഐ പ്രവർത്തകരുടെ അസ്വസ്ഥതയും ഒക്കെയാണ് സി.കെ. ശശീന്ദ്രൻ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി
സിപിഐ എൽഡിഎഫിനോട് അകലുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നു. എൽഡിഎഫുമായി എക്കാലത്തും ചേർന്ന് നിന്ന സിപിഎമ്മിനോട് കൈപിടിച്ച് തെരഞ്ഞെടുപ്പുകൾ നേരിട്ടിരുന്ന സിപിഐ ഇപ്പോൾ ജോസ് കെ മാണിയുടെ വരവോടുകൂടി അസ്വസ്ഥരായിരിക്കുന്നു. സിപിഎമ്മിൽ നിന്ന് സിപിഐയുടെ മാനസിക അകൽച്ച തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ശശീന്ദ്രന്റെ വാക്കുകൾ സൃഷ്ടിക്കുന്ന വിവാദം ഇനി എൽഡിഎഫിൻ ചർച്ചയാകും.